നമസ്കാരം. ന്യൂസ് കഫേ ലൈവിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ സ്വാഗതം. നോക്കൂ, നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന, അതല്ലെങ്കിൽ ദൈവതുല്യമൊക്കെ ആയി പലരും കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന, അതല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ. ആ സിനിമാ നടനെ കുറിച്ച് പറഞ്ഞാൽ, അതല്ലെങ്കിൽ കേട്ടാൽ, എല്ലാവർക്കും 100 നാവാണ്, അതല്ലെങ്കിൽ 100 വാക്കുകളായിട്ടാണ് കേൾക്കാറ്. ഒരിക്കലും അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ ആരും കുറ്റപ്പെടുത്താറില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ സിനിമ, മലയാള സിനിമ നിറഞ്ഞു നിൽക്കുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒരു പടി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മോഹൻലാൽ ആണെങ്കിലും മറ്റേതൊരു നടനാണെങ്കിലും ഒരു പടി പിറകിൽ തന്നെയാണ്, അതല്ലെങ്കിൽ ഒരു ചവിട്, ഒരു ചുവട് പിറകിൽ തന്നെയാണ്. പക്ഷെ മമ്മൂട്ടിയെ കുറിച്ചുള്ള, മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിയെ കുറിച്ചുള്ള വലിയൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പുഴു എന്ന് പറയുന്ന ഒരു സിനിമ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എന്തായാലും ആ സിനിമ കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതിപ്പോൾ നല്ലൊരു കാര്യമായി എന്ന് ഞാൻ കരുതുന്നു. ഈ പുഴു എന്ന സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായികയുണ്ട്, ഒരു വനിതയാണ്. അവരുടെ ഭർത്താവാണ് ഒരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത്. കാരണം നമ്മൾക്കറിയാം, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഈ സിനിമാ മേഖലയിലുള്ള ഇസ്ലാമിക ഭീകര സംഘത്തെ കുറിച്ചൊക്കെ നമ്മൾക്കറിയാം. എന്തിനാണ് സിനിമയിലൂടെ ഇസ്ലാമിക ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നത്? കാരണം അവർക്ക് ഇതൊക്കെ ഹറാമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയ, ആ സിനിമ എന്ന് പറയുന്ന മീഡിയയിലൂടെ എത്രത്തോളമാണ് ആളുകളിലേക്ക് തെറ്റായ സന്ദേശമായിക്കോട്ടെ, ശരിയായ സന്ദേശമായിക്കോട്ടെ, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് പാസ് ചെയ്യാൻ ആവുക എന്നുള്ളത്, അതിന്റെ ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് സിനിമയെ കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. കാരണം ആഴ്ചയിൽ ഒരു സിനിമയെങ്കിലും കാണാത്ത ആളുകൾ ഉണ്ടായിരിക്കില്ല. അത് സിനിമാ തിയേറ്ററിൽ പോയിട്ടാണെങ്കിലും, ടിവിയിലൂടെയാണെങ്കിലും, ഇനി മൊബൈലിലൂടെയാണെങ്കിലും, ഇന്ന് ഒട്ടേറെ സിനിമ അത് കാണാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തിരിക്കാം, മമ്മൂട്ടിയെ പോലെയുള്ള ഒരു സിനിമാ നടൻ, മഹാനടൻ, അയാളിലൂടെ കൃത്യമായിട്ടും ഇസ്ലാമിക ജിഹാദ് കടത്തുക, ഇസ്ലാമിക മതം ഒളിച്ചു കടത്തുക എന്ന സിസ്റ്റം നടപ്പിലാക്കി എന്ന് പറയുന്ന ആ ഒരു വെളിപ്പെടുത്തലിന് അതിൻ്റെതായിട്ടുള്ള വലിയ പ്രാധാന്യം തന്നെയുണ്ട്, അതിൻ്റെതായിട്ടുള്ള വലിയ അപകടം തന്നെയുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആ ആർട്ടിക്കിൾ ഞാനിവിടെ വായിക്കാം. ഈ പുഴു എന്ന സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ കഥ എഴുതിയത് മറ്റൊരു അർത്ഥത്തിലായിരുന്നു അത്രേ. എന്നാൽ മമ്മൂട്ടി പറഞ്ഞു, നീ ആ കഥ അവിടെ മാറ്റിവെക്കും, ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുഴു എന്ന് പറയുന്ന കഥ ഇയാൾ പറയുന്നതും ആ കഥയ്ക്കനുസരിച്ച് പുഴു എന്ന സിനിമ പുറത്തു വരുന്നതും. നോക്കൂ, എത്രയോ നാളുകളായി സിനിമാ മേഖലയിലൂടെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും, ഹിന്ദു മതത്തെയും ക്രൈസ്തവ മതത്തെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കുക, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ, അതല്ലെങ്കിൽ അവരുടെ മതത്തെയൊക്കെ ഇകഴ്ത്തി കാണിക്കുന്ന രീതി ഒട്ടേറെയുണ്ട്. അതിൽ മമ്മൂട്ടി തന്നെ നായകനായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് പേരെടുത്ത് പറയാൻ തന്നെയുണ്ട്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു പടത്തിൽ ഇസ്ലാമിക മതത്തെ ഇകഴ്ത്തി കാണിക്കുന്നതോ, അതല്ലെങ്കിൽ ആ മതത്തിന്റെ ദുരാചാരങ്ങളിൽ പെട്ട് ഒരു സിനിമാ നടൻ, അതല്ലെങ്കിൽ ആ സിനിമാ നായകനെ കുറിച്ച് മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു സിനിമ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഒന്ന് മറ്റൊന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മമ്മൂട്ടി ഇപ്പോൾ ഇസ്ലാമിക മതപ്രകാരം നിന്ന് ജീവിക്കുന്ന ഒരാളാണ്. അയാൾ പെരുന്നാൾ വന്നാലും, അതല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒക്കെ പള്ളിയിലും അഞ്ചോത്ത് നിസ്കരിക്കുന്ന, പൂർണ്ണമായിട്ടും ഒരു മതവിശ്വാസിയാണ്, മതാചാര പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ അയാൾ പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ പങ്കെടുക്കുന്ന, നിസ്കാരം നിസ്കരിക്കുന്ന വീഡിയോ ഈ ഫോട്ടോയും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് മഹത്തായ നടൻ എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള മുസ്ലിം ഭീകരവർഗം തന്നെ, മോഹൻലാലോ അതല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനോ അടക്കമുള്ള ഈ ഹിന്ദുമത വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകൾ, അവരുടെ വിശ്വാസ പ്രകാരം എന്തെങ്കിലും ഒരു ഫോട്ടോയോ സിനിമയോ ചിത്രമോ വീഡിയോയോ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതാണ്. എന്തായാലും മമ്മൂട്ടിയെ കുറിച്ച് പുറത്തു വന്നിട്ടുള്ള ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അത് ഞാൻ ഇവിടെ വായിക്കാം. എല്ലാത്തിനും പിന്നിൽ മമ്മൂട്ടിയോ? സവർണരെ അധിക്ഷേപിക്കുന്ന സിനിമ, ക്ഷമിക്കണം, സവർണരെ അധിക്ഷേപിക്കുന്ന സിനിമ ചെയ്യാൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടതായി പുഴു സംവിധായകയുടെ ഭർത്താവ്. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു. ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ്. പുഴു സിനിമാ സംവിധായക റത്തീനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഇത് വൈറലായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം ഒരുക്കിയതാണെന്ന് സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ
മറ്റൊന്നായിരുന്നു. എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് ആയിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത്. കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണ്. കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയും ആയിരുന്നു എന്നാണ് മുഹമ്മദ് ഷർഷാദ് വ്യക്തമാക്കുന്നത്. ഈ മുഹമ്മദ് ഷർഷാദ് ആണ് ഈ റത്തീന എന്ന് പറയുന്ന ഈ പുഴു എന്ന സിനിമയുടെ ആ സംവിധായകയുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റാരും വെളിപ്പെടുത്തിയതല്ല, ഇതിന്റെ പിന്നാമ്പുറത്തുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതേതരത്വം ഇവിടെ പൊളിഞ്ഞു വീഴില്ല. മതേതരത്വം എന്താണ് എന്നുള്ളത്, കപട മതേതരത്വം എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ സിനിമാ സംവിധായകയുടെ ഭർത്താവ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. നടി പാർവതി തിരുവോത്ത് നായികയായി ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു റത്തീന. ഇതിനു ശേഷമാണ് പുഴു എന്ന സിനിമ റത്തീന സംവിധാനം ചെയ്യുന്നത്. ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആയിരുന്ന അർഷാദിനൊപ്പം ഷറഫു, സുഹാസ് എന്നീ വ്യക്തികളും കൂടി ചേർന്നാണ് മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത്. പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്, മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം എന്ന് തന്നെ ഇയാളുടെ വെളിപ്പെടുത്തലിലുണ്ട്. തങ്ങളുടെ കുടുംബജീവിതം പോലും ഈ സിനിമയുടെ തകർന്നു എന്നും ഷർഷാദ് വെളിപ്പെടുത്തുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് സെക്കൻഡറി ആയിട്ട് അന്വേഷിക്കേണ്ടതാണ്, നമുക്കറിയില്ല. അയാൾ അങ്ങനെയും പറയുന്നുണ്ട്, മമ്മൂട്ടി ഇത് ആദ്യമായല്ല ഹിന്ദു ക്രിസ്ത്യൻ വിരോധം സ്വന്തം സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്നത്. കാതൽ, ഭീഷ്മപർവം, ഉണ്ട, കസബ, ഗ്യാങ്സ്റ്റർ, ഭ്രമയുഗം തുടങ്ങിയ അടുത്ത കാലത്തിറങ്ങിയ മിക്കവാറും സിനിമകളിൽ ഈ അന്യമത വിദ്വേഷം മുഴച്ചു നിൽക്കുന്നത് കാണാം. ഇത് ബോധപൂർവം ചെയ്യുന്നതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ പണം കൊടുക്കുന്നത് നിർത്തിയിട്ട് വർഷം നാല്, ഇങ്ങനെ അതിന്റെ ആർട്ടിക്കിൾ എഴുതിയ ആളുടെ ഒരു അനുഭവമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും മമ്മൂട്ടി സിനിമകളിലൂടെ ഇത്തരത്തിൽ ഹിന്ദു മത വിദ്വേഷം അതല്ലെങ്കിൽ ഈ ക്രൈസ്തവ മത വിദ്വേഷത്തിനൊക്കെ ഇസ്ലാമിക ജിഹാദികൾ ഒരാളെ മുൻനിർത്തി ചെയ്യുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത്. ഇത് നമ്മൾ ആരും പറഞ്ഞതല്ല, ഈ പുഴു എന്ന് പറയുന്ന സിനിമാ സംവിധായകയുടെ ഭർത്താവായിട്ടുള്ള ചങ്ങാതി തന്നെയാണ് ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ ആ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇസ്ലാമിക ഭീകരത അതല്ലെങ്കിൽ ആലോചിച്ച് നോക്ക് ഏതൊക്കെ മാർഗം ഏതൊക്കെ രീതിയിലാണ് ഇവർ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ഒക്കെ അവരുടെ സ്വകാര്യതയിലേക്ക് അവരുടെ മതവിശ്വാസങ്ങളിലേക്ക് ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു കയറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓ, ഒരു സിനിമയിലൂടെ അങ്ങോട്ട് ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും ഒക്കെ അധിക്ഷേപിച്ചു കഴിഞ്ഞ് നമുക്കെന്ത് പറ്റാനാ എന്ന് ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം, സംശയം ചോദിക്കുന്ന നിഷ്കുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ആ നിഷ്കുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടി ഒരു കുട്ടി സിനിമ കാണുന്നു, അതെങ്കിൽ യുവതലമുറ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ആ സിനിമ എത്രത്തോളം അവരെ സ്വാധീനിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത ചര്യകൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അത് കൃത്യമായിട്ടും ഇന്നിപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ നമ്മൾക്കറിയാം, മദ്യപാനവും മയക്കുമരുന്നും അതല്ലെങ്കിൽ സ്ത്രീ പീഡനവും ബലാത്സംഗവും നിറഞ്ഞ സിനിമകൾ തന്നെയാണ് ഈ യുവജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്, യൂത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കുന്നത്. അത് എത്രത്തോളമാണ് നമ്മുടെ ഈ നാടിനെ, ഈ യുവതയെ പിടിച്ചുകുലുക്കിയിരിക്കുന്ന ആ യുവതയുടെ സ്വഭാവത്തെ ബാധിച്ചിരിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒരു ദിവസം നിങ്ങൾ കണ്ണോടിച്ചാൽ മതി. എവിടെയെങ്കിലും എവിടെയൊക്കെ കൊലപാതകം നടക്കുന്നു, പീഡനം നടക്കുന്നു, ബലാത്സംഗം നടക്കുന്നു, മയക്കുമരുന്ന് നടക്കുന്നു, അതല്ലെങ്കിൽ ഈ പറയുന്ന മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഒരുപാട് ക്രൂരതകൾ വിഷയങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ എത്രത്തോളമാണ് വർദ്ധിച്ചത് എന്ന് അറിയണമെന്നുണ്ടെങ്കിലും അത് അവരിൽ വരുത്തിയ സ്വാധീനം ഒന്നുകൊണ്ട് തന്നെയാണ് പ്രായപൂർത്തിയായിട്ടുള്ള. ഇപ്പൊ എനിക്കറിയാം, നമുക്കറിയാം ഒരു 30 വയസ്സും 30 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകളെയൊന്നും ഒരു പക്ഷേ ഇത് ബാധിച്ചെന്ന് വരില്ല, പക്ഷെ 30 താഴെയുള്ള അതല്ലെങ്കിൽ ടീനേജ് പ്രായക്കാരായിട്ടുള്ള യുവാക്കളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ എത്രത്തോളമാണ് സിനിമ എന്ന് പറയുന്ന മാധ്യമം അവരിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് അറിയുന്ന ഇസ്ലാമിക ഭീകരന്മാർക്ക് അറിയാൻ പറ്റും. അതിനുവേണ്ടി ഒരു അംബാസിഡറായി മമ്മൂട്ടിയെ ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ പുഴു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് നമ്മൾ ആരും പറഞ്ഞതല്ല, നമ്മളൊക്കെ പറഞ്ഞാൽ വർഗീയവാദികൾ പറഞ്ഞു എന്നാണല്ലോ പറയുക. സത്യം പറയുന്ന, യാഥാർത്ഥ്യം പറയുന്ന ആളുകളെ സംഘി ചാപ്പകുത്തി, ചാണക ചാപ്പകുത്തി അവരെ ചാണക സംഘികളാക്കി മാറ്റി രാജ്യത്തിന് അനുകൂലമായി പറയുന്ന, രാജ്യത്തിന്റെ പുരോഗതിയിൽ സംസാരിക്കുന്ന, രാജ്യത്തിന് എന്തൊരു വിപത്ത് വന്നാലും അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ചാണകങ്ങളായും സംഘികളായും വാഴ്ത്തി അവരെ അങ്ങനെയാണ് അധിക്ഷേപിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഞാനൊരു സംഘിയാണ്, ചാണക സംഘിയാണ് എന്നുള്ളതിൽ അഭിമാനം കൊള്ളുക തന്നെയാണ്. കാരണം എനിക്ക് പെറ്റ രാജ്യമാണ് വലുത്, കാരണം എന്റെ രാജ്യമുണ്ടെങ്കിലേ ഞാനുള്ളൂ, എന്റെ ബാക്കിയുള്ള തലമുറ വരാനിരിക്കുന്ന തലമുറയുള്ളൂ എന്ന യാഥാർത്ഥ്യ ബോധം എനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി ഇത്തരത്തിൽ പുഴു എന്ന് പറയുന്ന സിനിമയുടെ
തിരക്കഥ പോലും മാറ്റിക്കൊണ്ട്, കഥ പോലും മാറ്റിക്കൊണ്ട് അത് ഇസ്ലാമിക ഭീകരന്മാരുടെ കളിത്തൊട്ടിലായി മാറി. മമ്മൂട്ടി അതിനുവേണ്ടി സംസാരിച്ചു, മാറ്റി എഴുതാൻ നിർദ്ദേശിച്ചു എന്ന വെളിപ്പെടുത്തൽ വളരെ അതീവ ഗുരുതരമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ യുവതലമുറയെ സ്വാധീനിക്കുന്ന ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മതത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നിൽക്കു നോക്കുന്ന ഇത്തരത്തിൽ സിനിമകൾ ചെയ്യുന്ന മമ്മൂട്ടി ഈ ഇസ്ലാമിക മതത്തിനെതിരെയോ ഇസ്ലാമിക മതത്തിലെ ഈ പറയുന്ന ദുരാചാരങ്ങൾ, അവരിലെ ആ വൃത്തികേടുകൾ ഇതൊന്നും ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല എന്നുള്ളത് അയാളുടെ സിനിമാ ചരിത്രം തേടുന്നവർക്ക് അറിയാൻ പറ്റും. അയാളെ നമ്മൾ ഒരിക്കലും കൊച്ചാക്കിയോ അതല്ലെങ്കിൽ ബഹുമാനിക്കാതെയോ അല്ല സംസാരിക്കുന്നത്. പക്ഷേ ഈ വെളിപ്പെടുത്തലിലെ കാമ്പ് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ആനുകാലിക ഈ കേരളത്തിലെ സംഭവവികാസങ്ങളുമായി കൂട്ടിയിണക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടെങ്കിൽ ആ മുഖം നമ്മൾ കാണിക്കേണ്ടതാണ്. മോഹൻലാലായാലും ഇപ്പൊ ഉണ്ണിമുകുന്ദനായാലും ജയറാമായാലും മറ്റൊട്ടേറെ ഹൈന്ദവ അതല്ലെങ്കിൽ ക്രൈസ്തവ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുമ്പോൾ അവർക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളിയിങ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, സൈബർ ആക്രമണമൊക്കെ നമ്മൾ കാണാറുണ്ട്. എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ഇസ്ലാമിക നാമധാരികളും എന്നാൽ ഞാൻ മതേതരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഈ മോഹൻലാലും മമ്മൂട്ടി ഈ പറയുന്ന മോഹൻലാലായാലും ജയറാമായാലും ഉണ്ണി മുകുന്ദനായാലും നടൻ നടിമാരായാലും ഹിന്ദു നടൻ നടിമാരായാലും ക്രൈസ്തവ നട നടിമാരായാലും അവരെയൊക്കെ അധിക്ഷേപിക്കുന്നത് എന്ന് കാണുമ്പോൾ മമ്മൂട്ടി നിസ്കരിക്കുന്നതോ മമ്മൂട്ടി പെരുന്നാൾ പരിപാടികളിൽ പങ്കെടുക്കുന്നതോ സമൂഹ നോമ്പ് തുറക്കി പങ്കെടുക്കുന്നതോ അയാളുടെ മതാചാര പ്രകാരം പങ്കെടുക്കുന്നതിനെ വാഴ്ത്തി പാടുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് മുഖംമൂടികളിലെ വ്യത്യസ്തത നമ്മൾ സമൂഹത്തോട് ഉറക്കി ഉറക്കെ പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.